അൽഹംദുലില്ലാ നഹ്മദുഹു വനസ്തഈനുഹു വനുമിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആത്തി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലാ വമൻ യുളില്ല ഫലാ ഹാദിയ ലാ വഅഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا ايها الناس قد جاءتكم موعظه من ربكم وشفاء لما في الصدور وهدى ورحمه للمؤمنين قل بفضل الله وبرحمته فبذلك فليفرحوا هو خير مما يجمعون സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും അള്ളാഹുവിൻ്റെ കൽപ്പനകളെയും നിർദ്ദേശങ്ങളെയും പരമാവധി ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നോടും നിങ്ങളോടുമായി വസീയത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, നമുക്ക് നീട്ടിക്കിട്ടുന്ന ആയുസ്സിൻ്റെ മഹത്വവും നമുക്ക് അനുവദിച്ച് കിട്ടുന്ന ഓരോ നിമിഷങ്ങളുടെയും ഓരോ ദിവസങ്ങളുടെയും ഓരോ വർഷങ്ങളുടെയും വിലയും യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. തുലഹ റളിയല്ലാഹു അൻഹു പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു സംഭവം അദ്ദേഹം നബീ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയത് നമുക്ക് ഹദീസുകൾ സ്വഹീഹായി വന്ന ഹദീസുകൾ കാണാൻ പറ്റും. അന്ന റജുലൈൻ ഖദിമ അല റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, രണ്ടാളുകൾ നബീ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നു. വകാന ഇസ്ലാമുഹുമാ ജമീഅൻ, അവർ രണ്ടുപേരും ഒന്നിച്ചാണ് ഇസ്ലാമിലേക്ക് വന്നത്. മുമ്പ് ജൂതന്മാരായിരുന്ന രണ്ടാളുകൾ ഇസ്ലാമതം സ്വീകരിക്കുകയാണ്. വകാന അഹദുഹുമാ അഷദ്ദു ഇജ്തിഹാദം മിൻ സ്വാഹിബിഹി, അതിൽ ഒരാൾ നന്നായി ഇസ്ലാമിൻ്റെ മാർഗത്തിൽ യുദ്ധവും ജിഹാദുമൊക്കെ നടത്തുന്ന ഒരാളാണ്. അങ്ങനെ ഫഖസൽ മുജ്തഹിദു മിൻഹുമാ ഫസ്തുഷീദ, അങ്ങനെ ആ ഇജ്തിഹാദ് നടത്തുന്ന ജിഹാദ് നടത്തുന്ന വ്യക്തി ഷഹീദായി. അങ്ങനെ അതിനുശേഷം അദ്ദേഹം അതിൽ മരണപ്പെടുകയും രണ്ടാമത് അദ്ദേഹത്തിൻ്റെ കൂടെ വന്ന ഇസ്ലാം സ്വീകരിച്ച ആള് തുമ മക്കസൽ ആഹർ ബഅദഹു സന, ഒരു വർഷം കൂടെ അയാൾക്ക് ജീവിക്കാൻ അവസരം കിട്ടുകയും ചെയ്തു. സുമ തൂഫിയ, പിന്നെ അദ്ദേഹവും മരണപ്പെട്ടു. തുലഹ റളിയല്ലാഹു അൻഹു പറയുന്നത്, ഞാൻ പിന്നീട് എൻ്റെ സ്വപ്നത്തിൽ കാണുകയുണ്ടായി സ്വർഗത്തിൻ്റെ വാതിൽക്കൽ ഈ രണ്ട് വ്യക്തികളും നിൽക്കുന്നതായിക്കൊണ്ട്. വഖദ് ഖറജ ഖാരിജു മിനൽ ജന്ന, അപ്പോൾ സ്വർഗത്തിൽ നിന്നും ഒരാൾ പുറത്തേക്ക് വന്നു, ഒരു മലക്ക് പുറത്തേക്ക് വന്നു.
എന്നിട്ട് അദീനലില്ലദീ തൂഫിയ അൽ അവസാനമായി മരണപ്പെട്ട ആൾക്ക് സ്വർഗത്തിലേക്ക് പോകാൻ അനുമതി നൽകുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് ആ രക്തസാക്ഷിയായിട്ടുള്ള ആൾക്ക് രണ്ടാമതാണ് സ്വർഗത്തിലേക്ക് പോകാൻ അനുമതി നൽകുന്നത് എന്നാണ്. ഈ സംഭവം കൂടെയുള്ള സഹാബത്തിനോട് പറഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര അത്ഭുതമുണ്ടായി. കാരണം രക്തസാക്ഷിയായ ഒരാൾ വൈകിയും അല്ലാത്ത ആൾ പിന്നീട് ഒരു വർഷം കൂടെ ജീവിച്ച വ്യക്തി ആദ്യവും സ്വർഗത്തിലേക്ക് പോയതിനെക്കുറിച്ച് അവർ നബി സ്വല്ലല്ലാഹുവിനോട് ചോദിച്ചു. നമ്മൾ കാണുന്ന സ്വപ്നങ്ങളൊന്നും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹിയിലൂടെ സാക്ഷാത്കരിക്കാതെ അംഗീകരിക്കാതെ അതൊന്നും യാഥാർത്ഥ്യമാവില്ലല്ലോ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് അതിൽ അത്ഭുതപ്പെടുന്നത് എന്തിനാണ്? അലൈസ ഖദ് മക്കത ഹാദ ബഅദുഹു സന, രക്തസാക്ഷിക്ക് ശേഷം ഒരു വർഷം കൂടെ അയാൾ ജീവിച്ചുവല്ലോ. അതെ, അദ്ദേഹം ജീവിച്ചിട്ടുണ്ടെന്ന് സഹാബത്ത് സമ്മതിച്ചു. അപ്പോൾ ഒരു വർഷം കൂടെ കിട്ടുമ്പോൾ ഒരു റമദാൻ കൂടെ അയാൾക്ക് കിട്ടിയില്ലേ? ഒരു റമദാന്റെ കാലം കൂടെ അദ്ദേഹത്തിന് കിട്ടി. അദ്ദേഹം നോമ്പ് നോൽക്കുകയും ചെയ്തു. കാലു, അവർ പറഞ്ഞു, ബല, അതേ യാ റസൂലുള്ളാഹ്. ഒരു വർഷം അദ്ദേഹത്തിന് നിസ്കരിക്കാൻ വേണ്ടി സമയം കിട്ടി എന്നാണ്. മറ്റൊരു ഹദീസിൽ, മറ്റൊരു റിപ്പോർട്ടിൽ കാണുന്ന 1800 നമസ്കാരങ്ങൾ അയാൾ ഫർളായി തന്നെ നിസ്കരിച്ചിട്ടുണ്ടായിരിക്കില്ലേ എന്നാണ്. അതായത് ഒരു വർഷത്തെ നമസ്കാരവും ഒരു നോമ്പും അയാൾക്ക് അധികം കിട്ടി എന്നാണ്. കാലു, ഫല, അതേ റസൂലേ. അപ്പൊ കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ചുകൊണ്ട് സഹാബത്തിനോട് സംസാരിച്ചതായിട്ടാണ് ആ ഹദീസിൽ തുടർന്ന് പറയുന്നത്. സത്യത്തിൽ സഹോദരങ്ങളെ, നമുക്കിതിന്ന് മനസ്സിലാക്കാനുള്ളൊരു കാര്യം, ഒരു വർഷം കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഒരു റമദാൻ കിട്ടുമ്പോൾ അതെന്തുമാത്രം നമ്മുടെ ജീവിതത്തിൽ പരലോകത്തേക്ക് അനുകൂലമാകുന്നു എന്നതിനെക്കുറിച്ചാണ് ഇതിൽ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം. അപ്പോൾ ജീവിതത്തിൽ ഒരു റമദാൻ കിട്ടാൻ വേണ്ടി സഹാബത്തൊക്കെ റമദാൻ്റെ മുമ്പ് 6 മുമ്പ് പ്രാർത്ഥന തുടങ്ങുന്നതാണ്. പടച്ചോനെ, അടുത്ത റമദാനിൽ ഞാൻ ഉണ്ടാകണേ എന്ന് പ്രാർത്ഥിക്കുമെന്നാണ്. റമദാൻ കഴിഞ്ഞാൽ കണക്കില്ലാത്ത പുണ്യങ്ങളും നന്മകളും ചെയ്തത് മുഴുവനും സ്വീകരിക്കാൻ വേണ്ടി റമദാനാനന്തരം മാസങ്ങളോളം അവർ പ്രാർത്ഥിച്ചിരുന്നു എന്നാണ് നമ്മുടെ പൂർവികന്മാരെ കുറിച്ച് മനസ്സിലാക്കുന്നത്. സത്യത്തിൽ യാദൃച്ഛികമായി കടന്നു പോകുന്ന എല്ലാ വർഷങ്ങളിലും ആവർത്തിച്ചു വരുന്ന ഒരു കാര്യം എന്നതിൽ കവിഞ്ഞ് ഒരു റമദാനിൻ്റെ മഹത്വം എത്രത്തോളം നമ്മൾ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഒരാൾ ഒരു പണ്ഡിതരോട് ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ഒരു റമദാനിന് വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ഒരുങ്ങേണ്ടത്, എന്ത് ഇസ്തിഅദാദാണ്, എന്ത് തയ്യാറെടുപ്പാണ് ഞാൻ നടത്തേണ്ടത് എന്നാണ്. അതിന് അദ്ദേഹം കൊടുത്ത ഹദീസുകളിൽ വന്ന കാര്യങ്ങളെ ക്രോഡീകരിച്ചു കൊണ്ട് പറഞ്ഞ ചില കാര്യങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധ ആവശ്യമാണ്. അടുത്തൊരാഴ്ച നമ്മുടെ ഒരു മകളുടെ വിവാഹമാണെന്ന് പറഞ്ഞാൽ അതന്നെ ആയിരിക്കില്ലേ സുഹൃത്തുക്കളെ മനസ്സിൽ? അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങളെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ ചിന്തിക്കും. അടുത്തൊരു വർഷം നമ്മളൊരു പുതിയ കട ഉദ്ഘാടനം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഒരു വർഷമൊക്കെ ചിലപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിച്ചു, അതേ സൈറ്റിൽ തന്നെ രാവിലെയും വൈകുന്നേരവും പോയി അതിൻ്റെ ഒരുക്കങ്ങൾ നമ്മൾ നടത്തും. എന്നാൽ ജീവിതം തന്നെ നിർണയിക്കുന്ന ഒരു റമദാൻ സമാഗതമാകുമ്പോൾ നാം എന്തൊരുക്കമാണ് അതിനു വേണ്ടി നടത്തുന്നത് എന്നൊരു ചോദ്യം പ്രധാനമായ കാര്യമാണ്. അതിലേറ്റവും ഒന്നാമതായി പറഞ്ഞിട്ടുള്ള കാര്യം, പാപരഹിതമായി തൗബയോടുകൂടെ ഒരു റമദാനിനെ സ്വീകരിക്കാൻ നമ്മുടെ മനസ്സിനെ സജ്ജമാക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ ഇപ്പം തന്നെ നമ്മളൊന്നിങ്ങനെ ആലോചിക്കുക, പടച്ചോനെ, മനുഷ്യന്മാരല്ലേ സുഹൃത്തുക്കളെ? എന്തായിരുന്നാലും ചില തെറ്റുകളും കുറ്റങ്ങളൊക്കെ നമ്മളിൽ ഉണ്ടായിരിക്കും. ചിലരൊക്കെ ചില തെറ്റുകളിൽ നിരന്തരമായിരിക്കും. അപ്പോൾ ഒരു റമദാനിലെ നോമ്പൊക്കെ ഒരു നല്ല മനസ്സോടുകൂടെ സന്തോഷത്തോടുകൂടെ നിർവഹിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ തെറ്റിനെ കുറിച്ചുള്ള നമ്മുടെ കുറ്റബോധം, അള്ളാഹുവും നമ്മളും തമ്മിലുള്ള ആ ബന്ധം നന്നാക്കണ്ടേ? അപ്പോഴല്ലേ നമുക്ക് സത്യസന്ധമായി ഒരാരാധന നമുക്ക് നിർവഹിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ്. മാത്രവുമായില്ല, ഇന്നമ യത്തക്കബ്ബലുല്ലാഹുബിൽ മുത്തഖീൻ, ഒരു മുത്തഖിയിൽ നിന്നേ അള്ളാഹു ഒരു കർമ്മം സ്വീകരിക്കുള്ളൂ. അപ്പോൾ റമദാനിലെ ഇത്രമാത്രം പുണ്യം നിറഞ്ഞ ഒരു മാസം അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കപ്പെടാനുള്ള പാപരഹിതമായ, തെറ്റുകളിൽ നിന്ന് മുക്തമായ ഒരു മാനസികാവസ്ഥ നമുക്കുണ്ടാകേണ്ടതുണ്ട്. അള്ളാഹു പറയുന്നുണ്ട് പല സ്ഥലങ്ങളിൽ, ഖുർആനിൽ ആവർത്തിച്ച് നമ്മളോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. ഇത് റമദാനുക്ക് വേണ്ടതോ അല്ലെങ്കിൽ റമദാന്റെ മുമ്പ് വേണ്ടതോ മാത്രമായ ഒരു കാര്യമല്ല. വതുബു ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂൻ, ഈ സത്യവിശ്വാസികളെ, നിങ്ങളെല്ലാവരും അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുക. ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിച്ചേക്കാം എന്ന് സൂറത്തു നൂറിൽ അള്ളാഹു പറയുന്നു. അപ്പോൾ വിജയത്തിന്റെ നിദാനം എന്ന് പറയുന്നത്
പാപങ്ങളിൽ നിന്നും ആത്മാർത്ഥമായി പശ്ചാത്തപിച്ച് മടങ്ങുക എന്നുള്ളതാകുന്നു. ഈ സത്യവിശ് ജനങ്ങളെ, നിങ്ങൾ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുക. ഞാൻ ഒരു ദിവസം 100 പ്രാവശ്യം അള്ളാഹുവോട് പശ്ചാത്തപിക്കുന്നു എന്നാണ്. അപ്പൊ തെറ്റുകളിൽ നിന്ന് മുക്തമായ ഒരു മാനസികാവസ്ഥയിൽ റമദാനെ നമുക്ക് സ്വാഗതം ചെയ്യാൻ കഴിഞ്ഞാൽ തീർച്ചയായും അതിന് മറ്റൊരു റമദാനിനും ലഭിക്കാത്ത ഒരാനന്ദവും നിർവൃതി നമുക്കുണ്ടാവും. അതായത് എന്ത് നന്മ ചെയ്യുകയാണെങ്കിലും തെറ്റായ കാര്യങ്ങളിൽ നിലകൊള്ളുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ കുറ്റബോധത്തോടുകൂടി അത് നിർവഹിക്കാൻ പറ്റും. നമ്മൾ നിസ്കരിക്കാൻ കൈയെട്ടിയാൽ അത് മനസ്സിലേക്ക് വരും. നോമ്പിൻ്റെ പകലുകളിൽ ഇങ്ങനെ ദാഹവും വിശപ്പും വരുമ്പോൾ പടച്ചനെതൊക്കെ അങ്ങോട്ട് എത്തുമോ, ഞാൻ അത്ര നല്ലൊരാളൊന്നല്ലോ എന്ന ഒരു കുറ്റബോധം മനസ്സിൽ എപ്പോഴും ഉണ്ടാകും. അപ്പോൾ സംതൃപ്തകരമായ, സമാധാനപൂർണമായ ഒരു റമദാൻ എന്ന് പറയുന്നത് പാപരഹിതമായി അതിനെ സ്വീകരിക്കാൻ കഴിയാന്നുള്ളതാണ്. ഇപ്പോൾ പല ആളുകളും റമദാൻ്റെ 1-ാം തീയതി നിർത്തും തെറ്റുകളൊക്കെ. അതാ 30 വരെയാണ് പോകും, 30 കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും, മാസം കാണുന്നതോടുകൂടെ അതൊക്കെ മറക്കും. അങ്ങനല്ല സുഹൃത്തുക്കൾ, ഇനി നമുക്കൊന്ന് നേരത്തെ തുടങ്ങും. ഒരാഴ്ച മുന്നേ അതൊക്കെ ഒന്ന് നിർത്തിവെച്ച് തുടങ്ങിയിട്ട് നല്ലൊരു മാനസികാവസ്ഥയിൽ റമദാനെ സ്വീകരിച്ച് റമദാനിനു ശേഷവും അത് തുടരാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാവുക എന്നുള്ളതാണ്. രണ്ടാമത് നിർദ്ദേശിക്കപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുക എന്നുള്ളത്. എന്ത് കാര്യത്തിന് വേണ്ടി നമ്മൾ എത്ര ഒരുങ്ങിയാലും അള്ളാഹുവിൻ്റെ ഒരു സഹായവും ഒരു ഗുരുത്വവും കിട്ടുമ്പോഴാണല്ലോ അതൊക്കെ നേരാവുക. അപ്പം നമ്മൾ പടച്ചനോട് ചോദിക്കുക, ഈ റമദാൻ അള്ളാഹു ഏറ്റവും സത്യസന്ധമായി ഏറ്റവും പ്രയോജനപ്രദമായി നാളെ പരലോകത്ത് അതിൻ്റെ സ്വാധീനങ്ങളെ അനുഭവിക്കാൻ പറ്റുന്ന ഫലവത്തായ ഒരു നോമ്പാക്കി തീർക്കാൻ എനിക്കതിനു വേണ്ടി തൗഫീക്ക് വേണമെന്ന് ആത്മാർത്ഥമായി നമ്മൾ എന്ത് ചെയ്യണം. ഫയദുൽ മുസ്ലിം റബ്ബ, ഒരു മുസ്ലിം തന്റെ റബ്ബിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നതാണ്. അൻ യുബല്ലിഗഹു ശഹ്ര റമളാൻ അലാ ഖൈരിൻ ഫീ ദീനിഹി ഫീ ബദനിഹി. ആരോഗ്യം വേണ്ടേ സുഹൃത്തുക്കൾ, എന്തെങ്കിലുമൊക്കെ അസുഖം വന്നാൽ ചിലപ്പോൾ നോമ്പ് ഒലുക്കാൻ പറ്റൂല. ആരോഗ്യപരമായും അതേപോലെ തന്നെ ദീനീപരമായും ഹൈറായൊരു നോമ്പ്, ഇതുവരെ ഇല്ലാത്ത ഹൈറായൊരു റമദാൻ ഈ റമദാൻ എനിക്ക് നൽകണം എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം അള്ളാഹു. അതേപോലെ തന്നെ ആ തറാവീഹ് രാത്രി നമസ്കാരങ്ങൾ അതൊക്കെ ജമാഅത്തായി തന്നെ നിർവഹിക്കാൻ, വിശുദ്ധ ഖുർആനുമായുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കാനൊക്കെ ഒരു തൗഫീഖ്, ഒരു മനസ്സ്, ഒരു സാഹചര്യം തരാൻ വേണ്ടി അള്ളാഹു. ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കുടുംബത്തിൽപ്പെട്ട ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളൊക്കെ വന്നാൽ ചിലപ്പോൾ നമ്മൾ അതിലങ്ങോട്ട് ബുദ്ധിമുട്ടിപ്പോവും. ഒരു റമദാൻ്റെ പകലിലൊന്നും ചെയ്യാൻ കഴിയാതെ നമുക്ക് ചിലപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം ഇല്ലാതിരിക്കാൻ നമ്മളൊന്നും വരൂല എന്നാണ് വിചാരിക്കുക. ഒന്നും വരാതിരിക്കട്ടെ എങ്കിൽ പോലും അള്ളാഹിനോടൊന്ന് പറയണ്ടേ, അങ്ങനത്തെ ഒരു സ്വസ്ഥമായ സമാധാനപൂർണമായ ഒരു റമദാൻ എനിക്ക് വേണം എന്ന് ആത്മാർത്ഥമായ ഒരു പ്രാർത്ഥന. അതാണ് രണ്ടാമതായി പറഞ്ഞൊരു കാര്യം. പിന്നെ എന്തായാലും മൂന്നാമത് പറഞ്ഞൊരു സംഗതി, റമദാൻ വരുമ്പോൾ ഒരു സന്തോഷം ഉണ്ടായിക്കോട്ടെ മനസ്സിലേക്ക്. റമദാൻ വരിക എന്ന് പറയുമ്പോൾ ഒരു ഇടങ്ങേറ് മനസ്സിക്ക് വരരുത് എന്നാണ്. നമ്മുടെ നിത്യവൃത്തികളും ഭക്ഷണവും കാര്യങ്ങളും സാഹചര്യങ്ങളും ജോലിക്കും ഒക്കെ, പ്രത്യേകിച്ചും നല്ലൊരു വേനൽ കാലമാണ്, മഴയില്ലാത്ത ഒരു വേനൽക്കാലത്താണ് റമദാൻ വരും. സന്തോഷം വേണമെന്നാണ്. അതാണ് ഞാൻ സൂറത്ത് യൂനുസ് എന്ന് തുടക്കത്തിൽ ഓതി ആയത്ത്, ആ ആയത്താണ് ഇവിടെ ഓതിയത്. ഖുൽ ബിഫളിലില്ലാഹി വബിറഹ്മത്തി ഫബിദാലിക ഫലിയഫ്രഹു. അള്ളാഹുവിൻ്റെ ഔദാര്യമാണ് ഖുർആൻ, കാരുണ്യമാണ് ഖുർആൻ, അതുകൊണ്ട് നിങ്ങൾ സന്തോഷിക്കണം. അപ്പൊ ഖുർആൻ കൊണ്ട് സന്തോഷിക്കുക എന്ന് പറഞ്ഞാൽ ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ ഇറങ്ങിയ മാസമാണ് റമദാൻ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഖുർആൻ ഇറങ്ങിയ മാസം ഖുർആൻ കൊണ്ട് സന്തോഷിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഖുർആനിന്റെ മാസം വരുമ്പോൾ അതിനെ എങ്ങനെയാണ് അവൻ സന്തോഷത്തോടുകൂടെ അല്ലാതെ സ്വീകരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഒരു സന്തോഷം റമദാൻ വരുമ്പോഴുള്ള ഒരു സന്തോഷം, ഒന്ന് നേരത്തെ പറഞ്ഞ പോലെ ധാരാളം പുണ്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു മാസമാണ്. ആ പുണ്യം മുഴുവനും ചെയ്യാൻ അവസരം കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു സന്തോഷമല്ലേ. അതാക്കും റമദാൻ ഷഹ്റു മുബാറക്, അനുഗ്രഹീതമായ റമദാൻ ഇതാ നിങ്ങൾക്ക് വരാൻ പോകുന്നു. ഫറളല്ലാഹു അസ്സ വജല്ല അലൈക്കും സിയാമ, അള്ളാഹു നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കി. ഒരു നോമ്പിന്റെ കൂലിയത്രേ സുഹൃത്തുക്കളെ, 70 വഴി ദൂരം നരകത്തു നിന്ന് ഒരാളെ അകറ്റിക്കൊണ്ടു പോകാൻ ഒരു നോമ്പിന് പറ്റും. അങ്ങനത്തെ 30 നോമ്പാണ്. അത് റമദാനിലെ നോമ്പ് എന്ന് പറഞ്ഞാൽ അതിനേക്കാളും പുണ്യമുള്ള ഒരു നോമ്പല്ലേ. മാത്രമല്ല തുഫ്തഹു ഫീഹി അബ്വാബു സമാ, ആകാശത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടും. വതുഗ്ലഖു ഫീഹി അബ്വാബുൽ ജഹീം, നരകത്തിന്റെ കവാടങ്ങൾ അടക്കപ്പെടും. വതുഗല്ലു ഫീഹി മർദതു ശയാത്തിൻ, പിശാചുക്കൾ ബന്ധിക്കപ്പെടും. ലില്ലാഹി ഫീഹി ലൈല, ആ റമദാനിന്റെ ഒരു മാസത്തിൽ ജീവിക്കാൻ കഴിഞ്ഞാൽ അതിലൊരു രാത്രി കിട്ടും. ഏതാണ് ആ രാത്രി? ഖൈറും മിൻ അൽഫി ഷഹ്ർ,
ഒരു മാസം പിന്നെ ആയിരം മാസത്തെക്കാളും ശ്രേഷ്ഠമായ ഒരു രാവുണ്ട് അതിൽ. മൻ ഹുരിമ ഖൈറഹ ഫഖദ് ഹുരിമ, ആദിത്യ നന്മ ഒരാൾക്ക് നഷ്ടപ്പെട്ടാൽ അവൻ എന്ത് ചെയ്തു, എല്ലാം നഷ്ടപ്പെട്ടവനായി എന്നാണ്. അത്രയും ശ്രേഷ്ഠമായ ഒരു റമദാൻ വരുന്നു എന്ന് പറയുമ്പോൾ ഒരു സന്തോഷം നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ മറ്റൊന്നുകൊണ്ടും നേടാൻ പറ്റാത്ത പിന്നെ നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ പരിശുദ്ധമായ മാസം. മാത്രമല്ല സുഹൃത്തുക്കളെ, ചരിത്രത്തിൽ തന്നെ വലിയ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. നമുക്ക് സന്തോഷം മനസ്സിക്ക്, ഈ മുസ്ലിം ഇസ്ലാം എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമല്ലേ. ഇസ്ലാമിൻ്റെ വിധി നിർണയമായ ഒരു യുദ്ധം നടന്നത് ഈ മാസത്തിലാണ്, ബദർ. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം അവൻ്റെ മനസ്സിനെ വികാരം കൊള്ളിക്കുന്ന ഒരു സന്ദർഭമായിരുന്നു. ഇങ്ങനെയുള്ള നന്മകളുടെയും പുണ്യങ്ങളുടെയും ഏറ്റവും നല്ല, അപ്പോൾ ആ നോമ്പ് തുറക്കുന്നൊരു സമയം, രാത്രി നമസ്കാരത്തിൻ്റെ ഭക്തിസാന്ദ്രമായ സമയങ്ങൾ, നോമ്പ് തുറക്കുമ്പോൾ സമയത്തുള്ളൊരു പ്രാർത്ഥന, അതേപോലെ തന്നെ വിശുദ്ധ ഖുർആനിലെ ആത്മബന്ധം, എന്തായാലും ദീനിൻ്റെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനം വേറൊന്നുകൊണ്ട് കിട്ടുമല്ലോ. അപ്പോൾ ദീൻ ഏറ്റവും നന്നായി നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിക്കുന്ന ഒരു മാസത്തെക്കാളും ആനന്ദകരമായും സന്തോഷകരമായും മറ്റേത് കാലമാണ് ജീവിതത്തിൽ ഉണ്ടാകും. അപ്പോൾ റമദാൻ വരുമ്പോൾ ഒരു സന്തോഷം നമ്മുടെ മനസ്സിലേക്ക് വേണം എന്നാണ് മറ്റൊരു കാര്യം. മാത്രമല്ല നാലാമത് അതിൻ്റെ കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തിയ ഒരു കാര്യം, നിർബന്ധമായ നോമ്പുകൾ നോറ്റ് വീട്ടാൽ അവർ നോറ്റ് വീട്ടണമെന്നാണ്. അതൊക്കെ സ്വാഭാവികമായി നടക്കുന്ന കാര്യമാണ്, എങ്കിൽ പോലും അത് വേണമെന്ന. സമിഅ്തു ആയിഷ റളിയല്ലാഹു അൻഹ യഖൂൽ, ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നതായിട്ട് ഞാൻ കേട്ടു എന്ന് അബൂ സലമ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. കാന യഖൂനു അലയ്യ അസൗം മിൻ റമളാൻ, എനിക്ക് പിന്നെ റമളാനിലെ നോമ്പുകൾ നോറ്റ് വീട്ടാനുണ്ടായിരിക്കും. فما استطيع ان اقضيه الا في شعبان ഷഅബാനിലല്ലാതെ എനിക്കത് നൂറ്റ് വീട്ടാൻ സാധിച്ചിരുന്നില്ല എന്നാണ്. അപ്പോൾ ഷഅബാൻ്റെ സമയം വരുമ്പോഴേക്കെങ്കിലും നമ്മുടെ നോമ്പുകൾ പൂർണ്ണമായും, ഏതെങ്കിലും നോമ്പുകൾ, ചിലപ്പോൾ സാധാരണ സ്ത്രീകളൊക്കെ അത് ഓർമ്മിച്ച് വെക്കും. പുരുഷന്മാരൊക്കെ ഏതെങ്കിലുമൊക്കെ യാത്രാ സമയങ്ങളിലൊക്കെ നോമ്പ് വിട്ടുപോയതുണ്ടെങ്കിൽ ചിലപ്പോൾ ഒക്കെ എല്ലാ വർഷവും പൂർണ്ണമായി നോൽക്കുന്ന ആളുകൾ ഒരു പക്ഷേ അത് നോറ്റിട്ടുണ്ടാവുമെന്ന് വിചാരിക്കും. പക്ഷെ ശരിക്കും ചിന്തിച്ചാൽ ചിലപ്പോൾ അസുഖം വന്നിട്ടോ യാത്ര പോയിട്ടൊക്കെ വല്ല നോമ്പുകളും നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് വളരെ ഗൗരവമായിട്ട് നമ്മൾ ചിന്തിക്കണം. കാരണം നമ്മൾ മരിച്ചാൽ അനന്തരാവകാശികൾ പോലും നോറ്റ് വീട്ടണം എന്ന് പറയത്തക്ക വിധത്തിൽ അത്ര വലിയൊരു ബാധ്യതയായ നോമ്പ് നമുക്ക് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതിലുപരി മറ്റൊരു കാര്യം അതിനോട് ചേർത്ത് പറഞ്ഞത്, നോമ്പിൻ്റെ വിധിവിലക്കുകളെക്കുറിച്ച് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. നോമ്പിൻ്റെ കർമ്മശാസ്ത്രപരമായ കാര്യങ്ങളെക്കുറിച്ച്, അതിനാണ് ഈ റമദാൻ്റെ മുമ്പൊക്കെ നമ്മളതിന് വേണ്ടി ക്ലാസ്സുകളും പരിപാടികളും ദർസുകളും ഒക്കെ വെക്കുന്നത്. അഖിലൻ റമദാൻ എന്നൊക്കെ പറഞ്ഞ് അതിനെപ്പറ്റിയുള്ള വിധിവിലക്കുകൾ ശരിക്കറിയണം. നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ, നോമ്പ് കൂടുതൽ ശ്രേഷ്ഠമായി നിർവഹിക്കാൻ പറ്റുന്ന കാര്യം, നോമ്പിൽ നമുക്ക് ഏറ്റവും പുണ്യകരമായ കാര്യങ്ങൾ, നോമ്പിലുള്ള നമ്മൾക്ക് പാലിക്കേണ്ട സൂക്ഷ്മതകൾ, അതിൻ്റെ എല്ലാ പിന്നെ അർക്കാനുകളും അഹ്മാലുകളും എല്ലാം നമ്മൾ പറഞ്ഞു. നോമ്പിൻ്റെ നീയത്ത്, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ ശരിയായ ഒരു അറിവ് നോമ്പിൻ്റെ മുമ്പ് തന്നെ നമ്മൾ കേട്ട് മനസ്സ്, കാരണം നോമ്പിൻ്റെ ക്ലാസ്സുകളിൽ പങ്കെടുക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുമ്പോൾ ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ടാവും, രണ്ടാഴ്ച കഴിഞ്ഞിട്ടുണ്ടാവും നോമ്പിനെക്കുറിച്ച് മനസ്സിലാക്കാനും അറിയാനൊക്കെ. അതേപോലെ തന്നെ നമ്മുടെ ആരാധനകളെ ബാധിക്കുന്ന നിലക്കുള്ള തിരക്കുകൾ ഒഴിവാക്കണം. ഒരു മാസം നമുക്ക് കിട്ടല്ലേ സുഹൃത്തുക്കളെ, പരമാവധി സമയം ഉപയോഗപ്പെടുത്താൻ നമ്മുടെ ജോലിയിൽ, നമ്മുടെ കച്ചവടങ്ങളിൽ, മറ്റു കാര്യങ്ങളിലൊക്കെ എന്താണ് അതിനെ ബാധിക്കാത്ത രൂപത്തിൽ നമുക്കെങ്ങനെ നമ്മുടെ സമയം കുറച്ചും കൂടെ റമദാനിക്ക് കിട്ടത്തക്ക വിധത്തിൽ സമയത്ത് നമുക്കതിൻ്റെ ഷെഡ്യൂളുകളെ, അതിൻ്റെ സമയക്രമങ്ങളെ എങ്ങനെ ക്രമപ്പെടുത്താൻ പറ്റും എന്നതാണ്. അൽ മുസ്താറഅത്തു ഫി ഇൻഹാ ഇൽ അമാൽ അല്ലത്തി ഖദ് തഷ്ഊലുൽ മുസ്ലിം ഫി റമദാൻ അൽ ഇബാദാത്ത്, ആരാധനകളെ ബാധിക്കുന്ന കാര്യങ്ങളെ എന്ത് ചെയ്യണം, ഒന്ന് ക്രമീകരിച്ച് ദുനിയാവിലുള്ള കാര്യങ്ങളെ ഒന്ന് ക്രമീകരിച്ച് നമ്മൾ എന്ത് ചെയ്യണം. അതേപോലെ തന്നെ കുടുംബത്തെ പ്രോത്സാഹിപ്പിക്കണം. നമ്മളൊരു പ്ലാന് പറയണം, നമുക്ക് റമദാനൊക്കെ നമുക്ക് പിന്നെ പള്ളിക്ക് ഒന്നിച്ച് പോകണം, തറാവീഹിൻ്റെ സമയം ഇന്നതാണ്, ഇന്ന സ്ഥലത്താണ് നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി പോകേണ്ടത്, അവിടെ ഇന്ന ദർസിൽ നമുക്ക് പോകണം, ഇന്ന ക്ലാസ്സിന് പോകണം എന്നൊക്കെ ഉള്ളൊരു പ്ലാനിങ് നമ്മുടെ വീടിലെന്ത് വേണമെന്നാണ്. റമദാൻ്റെ അന്ന് തറാവീഹിന് ഇഷാക്ക് പാങ്ക് കൊടുക്കുമ്പോഴല്ല നമ്മളിപ്പോൾ എങ്ങടെ നിസ്കരിക്കാൻ പോകുകയെന്ന് ആലോചിക്കേണ്ടത്. കുടുംബം നമ്മുടെ എല്ലാവരെയും, കുട്ടികൾക്കും ഒക്കെ ഒരു പ്രോത്സാഹനം എന്ന നിലക്ക് വരാനും പോകാനുമൊക്കെ ഉള്ള സംഗതികൾ. അതിലുപരി എന്താണ്, ഒരു മാസം ശരിക്കും ദീൻ അറിയാനും പഠിക്കാനും, ഖുർആൻ്റെ മാസത്തിൽ ഖുർആൻ പഠിക്കാനും, എന്ത് ഏത് പുസ്തകമാണ് നമ്മൾ തിരഞ്ഞു വെച്ചത്, അതൊക്കെ ചോദിക്കേണ്ടത്, ഏത് പുസ്തകമാണ് നമ്മൾ തിരഞ്ഞു വെച്ചത്, അല്ലെങ്കിൽ ഏത് പണ്ഡിതനിൽ നിന്നാണ് നമ്മൾ കേൾക്കാൻ തീരുമാനിച്ചത്, അല്ലെങ്കിൽ എവിടെ നിന്നാണ് നമ്മൾ പഠിക്കാൻ തീരുമാനിച്ചത്,
വിശുദ്ധ ഖുർആനുമായുള്ള ആത്മബന്ധത്തിന് പറ്റുന്ന ക്ലാസ്സുകളും പഠന കാര്യങ്ങളും ഒക്കെ നമ്മളതിനെപ്പറ്റി എന്ത് ചെയ്യണം, ആലോചിക്കണം എന്നാണ്. സാധാരണ പറയുക, റജബിൽ എന്ത് ചെയ്തു, ഒരു കൃഷി നട്ടു, അതേപോലെ തന്നെ ഷഅബാനിൽ അത് നനച്ചു, റമദാനിൽ അത് കൊയ്തു എന്നാണ് പറയുക. ഒരു നല്ല റമദാനിന് വേണ്ടി നമ്മൾ തയ്യാറാകുമ്പോൾ റജബ് തന്നെ ആലോചിച്ചു എന്നാണ്. ഷാബാനിൽ കുറച്ചധികം നോമ്പുകൾ നോറ്റു, എന്തിനാണ്, റമദാനിൻ്റെ നോമ്പിന് മുന്നോടിയായി നമ്മുടെ മനസ്സിനെ സജ്ജമാക്കാൻ. എന്നിട്ട് റമദാൻ പൂർണ്ണമായും അതെന്ത് ചെയ്തു, ശരിയായി ആസ്വദിച്ചു. ചില ആൾക്കാരൊക്കെ നോമ്പ് തുടങ്ങി ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് റമദാനക്ക് കയറുക. എന്നാൽ ഷാബാനിൽ കുറച്ച് നോമ്പൊക്കെ നോറ്റ ആൾക്കാർ റമദാൻ്റെ ഒന്നിനെ എത്തിയും റമദാനിലേക്ക് പ്രവേശിക്കുമെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ സുഹൃത്തുക്കൾ, ഖുർആൻ്റെ പാരായണം റമദാനിൽ എന്തായാലും നമ്മൾ പാരായണം ചെയ്യും. പക്ഷേ ഖുർആൻ്റെ പാരായണം നേരത്തെ തന്നെ നമ്മൾ സജീവമാക്കി കൊണ്ടുവരുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരു ഈമാൻ നിറയും. മനസ്സൊക്കെ അങ്ങനത്തെ ഒരു ഒരു ധന്യത ഖുർആൻ്റെ പാരായണം കൊണ്ടുണ്ടാകും. അതും റമദാൻ്റെ മുമ്പ് നമ്മൾ ആരംഭിക്കുന്നത് നല്ലത്. പിന്നെ റമദാനിൽ എന്താണ് ചെയ്യേണ്ടത്, അതിന് പല ഉത്തരങ്ങളുണ്ട്. അതിലൊരുത്തരമാണ് യാ ബാഗിയൽ ഖൈർ അക്ബിൽ, ഈ നന്മ ചെയ്യുന്നവനെ നീ മുന്നോട്ട് വരൂ. യാ ബാഗിയൽ ശർ അക്സിർ, തിന്മ ചെയ്യുന്നവനെ ചുരുക്കൂ, തിന്മകളെ കുറക്കൂ. തിന്മകളെ വെട്ടിച്ചുരുക്കുവാനും നന്മകളെ വർദ്ധിപ്പിക്കുവാനുമുള്ള തയ്യാറെടുപ്പാണ് നോമ്പിലുള്ളത്. അതിനുള്ള ഒരു മാനസിക ഒരുക്കം നമ്മൾ എന്ത് ചെയ്യണം, നേരത്തെ തന്നെ തുടങ്ങുക എന്നുള്ളതാണ്. ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ ഇന്നു തന്നെ നമ്മുടെ മനസ്സിൽ ഒരു ടൈം ടേബിൾ, റമദാൻ്റെ 30 രാപ്പകലുകൾക്ക് വേണ്ടിയുള്ള കൃത്യമായ ഒരു ടൈം ടേബിൾ നമ്മൾ ഉണ്ടാക്കി അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഒരു പക്ഷേ ഒരുക്കത്തോടെ നാം സ്വീകരിക്കുന്ന ഈ റമദാനും ഒരുക്കങ്ങളില്ലാതെ കടന്നുപോയ റമദാനുകളും തമ്മിൽ വളരെ വലിയ വ്യത്യാസങ്ങളുണ്ടായിരിക്കും. റമദാനിൻ്റെ ഏറ്റവും പുണ്യകരമായ നമ്മുടെ പരലോകത്ത് സ്വർഗതരകങ്ങളെ തീരുമാനിക്കുന്ന നന്മകളേറെ ജീവിതത്തിലേക്ക് ചേർത്ത് വയ്ക്കാൻ പറ്റുന്ന നമ്മുടെ മാനസികാവസ്ഥകളിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്ന ഈ ഒരു പരിശുദ്ധ റമദാനിൻ്റെ അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ പൂർണ്ണ പ്രതിഫലത്തോടുകൂടെ നല്ല ഈമാനോടുകൂടെ സ്വീകരിക്കുവാനും അനുഷ്ഠിക്കുവാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യും. അൽഹംദുലില്ലാ ഹംദൻ കസീറൻ തയ്യിബാർക്കൻ ഫീ വസല്ല അല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബി അജ്മഈൻ അമ്മാ ബാദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളെല്ലാ സന്ദർഭങ്ങളിലും ഓർമ്മപ്പെടുത്താനുള്ള കാര്യമാണ്, ബിദ്അത്തുകൾ എന്ന് പറഞ്ഞാൽ അത് ദീനിൽ തന്നെ കടത്തിക്കൂട്ടുന്ന കള്ളനാണേ, ദീനാണെന്ന് പറഞ്ഞ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ എല്ലാ തെറ്റുകളിൽ നിന്നും പശ്ചാത്തപിക്കുന്ന ആളുകളും പലപ്പോഴും ബിദ്അത്തുകൾ ദീനാണെന്ന് വിശ്വസിക്കുന്നത് കൊണ്ട് അതിൽ തന്നെ കടന്നു പോകും. ഇപ്പം നോമ്പ് എത്ര ഉണ്ട് സുഹൃത്തുക്കൾ, ഇപ്പോൾ ഒരു മാസത്തെ റമദാനുണ്ട്, എല്ലാ തിങ്കളാഴ്ച നോമ്പുണ്ട്, എല്ലാ വ്യാഴാഴ്ച നോമ്പുണ്ട്, അറഫൻ്റെ നോമ്പുണ്ട്, മുഹറം 9-10, എത്ര സുന്നത്ത് നോമ്പുകൾ നമുക്കുണ്ട്. ഇനി ഒന്നിടപെട്ടുവാണെങ്കിൽ നമുക്ക് നോമ്പ് കൊടുക്കാം, മാസത്തിൽ 3 നോമ്പ്, അയ്യാമുൽ ബിദ്, എന്തൊക്കെ ഇതൊക്കെ ഉണ്ടെങ്കിലും ആളുകൾ എന്താ അറിയോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിക്കാത്ത, ഖുർആനിൽ തെളിവില്ലാത്ത എത്ര നോമ്പാണ്. ഇപ്പം ഈ കഴിഞ്ഞ ദിവസം ഒരു സഹോദരിയുടെ നോമ്പിനെ കുറിച്ച് ഒരാൾ പറഞ്ഞു, 96 നോമ്പാണ്. എന്തേ 96 നോമ്പ്? 96 നോമ്പ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക, റമദാനിൻ്റെ 30, അതിൻ്റെ മുന്നേ 60, പിന്നെ 6 നോമ്പ്, അങ്ങനെ അതായത് ഒരു ദിവസം വിടാതെയാണ് 96 നോമ്പ്. ശരിക്കും പ്രായശ്ചിത്തങ്ങൾക്കേ അങ്ങനത്തെ നോമ്പുള്ളൂ, ഒരു ദിവസം വിട്ടാൽ പിന്നെ അത് അവർക്ക്. അപ്പോൾ ആ സഹോദരി, ഈ ഒരു വയസ്സായ ഒരു സ്ത്രീ നോക്കുന്നത് എന്തായിരിക്കും, അത്രമാത്രം അതിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ച് അങ്ങനെ ഒരു നോമ്പ് റസൂലിനെ പഠിപ്പിച്ചു. ഇപ്പം ഈ ബറാത്തിൻ്റെ നോമ്പ്, ഈ പുണ്യമായ ലൈലത്തു മുബാറക്കത്ത് എന്ന് പറഞ്ഞത് റമദാനിലെ രാത്രിയാണെന്ന് ആർക്കാ പറയാത്ത, ലൈലത്തുൽ ഖദർ എന്ന് ഖുർആൻ തന്നെ വിശദീകരിച്ചതല്ലേ. അതിലെന്താ പിന്നെ ഏറി വന്നാൽ ആളുകൾ പൈനുമാണ് തെളിവ്. ഇപ്പം എന്താ അറിയോ, ഷാബാൻ 15 എന്ന് പറയുമ്പോൾ എല്ലാ അറബ് മാസത്തിൻ്റെയും 15 എന്ന് പറയുമ്പോൾ അത് അയ്യാമുൽ ബീദിൽ പെടും. അപ്പോൾ അയ്യാമുൽ ബീദിൻ്റെ നോമ്പാണ് എന്ന് പറയുന്നതിൽ കുഴപ്പമില്ല, നേരെ മറിച്ച് ബറാത്തിൻ്റെ നോമ്പ് എന്നൊരു നോമ്പുണ്ടോ സുഹൃത്തുക്കളെ? ഇനിയിപ്പോൾ പ്രമാണങ്ങൾ ഉണ്ടെങ്കിൽ ആർക്കപ്പോൾ നോക്കാനൊരു മടി, നമ്മൾ നോൽക്കണില്ല വിചാരിച്ചോളി. പ്രമാണങ്ങൾ ഉണ്ടെങ്കിൽ അംഗീകരിക്കാൻ വല്ല പ്രയാസമുണ്ട്? നമ്മളെന്തിനാപ്പം ഇതിനെ എതിർക്കുക? ആ എതിർക്കുന്നത് ഇല്ലാത്തതുകൊണ്ട്, ഇല്ലാത്തൊരു നോമ്പ് ആൾക്കാർ നോറ്റാൽ അത് ബിദ്അത്താണ്. കുല്ല് ബിദ്അത്തിൽ ദലാല വ കുല്ല് ദലാലത്തിൽ, നരകത്തിൽ കണ്ട് പോകും. എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത നോമ്പ് ആൾക്കാരെ കൊണ്ട് നോൽപ്പിക്കുന്നത്? ഏറ്റവും ശ്രേഷ്ഠമായ പുണ്യകരമായ ഫളിൽ പറഞ്ഞ മഹത്വം പറഞ്ഞ നോമ്പുകൾ ഇഷ്ടപ്പെടും. അതേപോലെ തന്നെ മിഹ്റാജിൻ്റെ അന്നത്തെ നോമ്പ്, അങ്ങനെ ഒരു നോമ്പുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് ചെയ്തു, നബി ചെയ്തു, ആരും ചെയ്തിട്ടില്ല. അപ്പോൾ നല്ല കാര്യങ്ങൾ ഏതാണോ അത് കൃത്യമായ പ്രമാണങ്ങളും തെളിവുകളും ഉണ്ടാവും. അപ്പോൾ ഇതിന് തെറ്റാണ് അല്ലെങ്കിൽ ബിദഅത്താണ് എന്ന് പറയുന്നത് ആളുകൾ ചെയ്യുന്ന ഒരു ആചാരത്തെ എതിർക്കാൻ വേണ്ടി മാത്രമല്ല, ഈ നിഷ്കളങ്കമായി ഈ അമലുകൾ ചെയ്യുന്ന ആളുകളെ കൊണ്ട് ഇല്ലാത്ത ബിദഅത്തുകൾ ചെയ്യിപ്പിക്കുന്നതുകൊണ്ട് എന്താണ് കാര്യം? അതുകൊണ്ട് സുന്നത്തായ ഒട്ടനവധി നോമ്പുകൾ നമുക്ക് നിർവഹിക്കാനുണ്ട്. ബിദഅത്തായ നോമ്പുകളിൽ നിന്ന് മാറി നിൽക്കുകയും
അള്ളാഹു റസൂൽ നമുക്ക് നിശ്ചയിച്ചു തന്ന കാര്യങ്ങളെ കൃത്യമായി അനുഷ്ഠിക്കാൻ നമ്മൾ ശ്രമിക്കുകയും ചെയ്യുക. അള്ളാഹു ദീനിനെ ശരിയായി മനസ്സിലാക്കുവാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരിയായ മാർഗത്തെ പിൻപറ്റുവാനും ഇസ്ലാമിൽ പൂർണ്ണ സൂക്ഷ്മതയോടുകൂടിയും ചിട്ടയോടെയും ജീവിക്കുവാനും ഏറ്റവും നല്ല ഒരു റമദാനായി അടുത്ത റമദാനിനെ സ്വീകരിക്കുവാനും അനുഷ്ഠിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഒരു പക്ഷേ ഈ റമദാൻ സമാഗതമാകുമ്പോൾ വളരെ വിഷമത്തോടുകൂടെ രോഗത്തോടുകൂടെ കഴിഞ്ഞ റമദാൻ വളരെ ഊർജ്ജസ്വലമായി നിർവഹിച്ച പല ആളുകളും ഇന്ന് രോഗികളായി നോമ്പ് നോൽക്കാൻ കഴിയില്ലല്ലോ എന്ന വിഷമത്തിലാണ്. ഇതുവരെ നോറ്റ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം റമദാനിലെ ഒരു നോമ്പിന് അസുഖം വന്നാൽ അസുഖം എന്നുള്ളത് നമ്മുടെ കഴിവിൽപ്പെട്ട കാര്യമല്ലല്ലോ. അതിന് പ്രായച്ചിത്തം കൊടുക്കുക, പിന്നെ മാറിയിട്ടാണെങ്കിൽ അടുത്ത പ്രാവശ്യം നോൽക്കാൻ പറ്റുമെങ്കിൽ നോൽക്കുക. അതിനൊക്കെ കഴിഞ്ഞ നോമ്പുകളിലൊക്കെ നമ്മൾ എത്രമാത്രം സൂക്ഷ്മത പാലിച്ചോ അതേ പ്രതിഫലങ്ങൾ നമുക്ക് ലഭിക്കും എന്ന് പ്രതീക്ഷിക്കുകയാണ് വേണ്ടത്, നിരാശപ്പെടല്ല വേണ്ടത്. രോഗങ്ങളും ബുദ്ധിമുട്ടും അനുഭവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു രോഗശാന്തി പ്രദാനം ചെയ്യുമാറാവട്ടെ. പല ആളുകളും ജുമാക്ക് വരണമെന്ന് ആഗ്രഹിച്ചിട്ടും രോഗം മൂലം ജുമാക്ക് വരാൻ കഴിയാത്ത പല സഹോദരങ്ങളും നമ്മുടെ പരിസരങ്ങളിൽ അള്ളാഹു അവർക്ക് എല്ലാവർക്കും മനസ്സമാധാനവും മനസ്സന്തോഷവും രോഗശാന്തിയും അള്ളാഹു എന്നീ അവർക്ക് പ്രദാനം ചെയ്യണം. റഹ്മാനെ, ഈ വരാൻ പോകുന്ന റമദാൻ പൂർണ്ണ പ്രതിഫലത്തോടുകൂടെ, പൂർണ്ണ നന്മയോടുകൂടെ, നല്ല നീയത്തോടുകൂടെ, ഇഖ്ലാസോടുകൂടെ മറ്റേത് റമദാനിനേക്കാളും പുണ്യകരമായി നിർവഹിക്കുവാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് ഏവർക്കും പ്രദാനം ചെയ്യണമെന്ന്. കഴിഞ്ഞ റമദാനുകളെല്ലാം പൂർണ്ണ പ്രതിഫലത്തോടെ ഞങ്ങൾ ഇന്ന് കബൂൽ ചെയ്യണം. റഹ്മാനെ, അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹ കാന ഗറാമ ഇന്നഹാ സാഅത് മുസ്തഖറൻ വമുഖാമ, റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുറത അയുൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമ, ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين.